നമസ്കാരം. മലബാർ കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആപ്പിൾ വീറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അതുപോലെ തന്നെ ബട്ടറോ ബട്ടർ മിൽക്കോ ഇതൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ആപ്പിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ, കുറച്ചും കൂടെ നല്ല വലിപ്പമുള്ളതാണെങ്കിൽ രണ്ട് ആപ്പിൾ എടുത്താലും മതി. ഇത് നന്നായി തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് മാറ്റിവെക്കുക. ഇത് ഗോതമ്പ് പൊടിയാണ്, ഒന്നര കപ്പ് അളന്ന് വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഞാൻ ഗോതമ്പ് പൊടി. നന്നായിട്ട് വറക്ക് ഒന്നും വേണ്ട കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഒന്നേകാൽ ടീസ്പൂൺ കേട്ടോ. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ml. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് കോൺഫ്ലോർ ആണ്. ഇത് 1.5 കപ്പ് വീറ്റ് ഫ്ലോറിന് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്തേക്കുന്നത്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ബേക്കിംഗ് ടൈമും കുറച്ച് കുറവായിരിക്കും. നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം നന്നായി അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വയ്ക്കുക. ഇത് നമ്മുടെ ബേക്കിംഗ് ട്രൈ ഗ്രീസ് ചെയ്ത് വെക്കണം, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചതാണ്, ബാക്കി 1/4 കപ്പ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, 1 നുള്ള് ജാതിക്ക ഇത്രയും ചേർത്തിട്ട് ഈ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയേ ഉള്ളൂ. പിന്നെ 1/4 കപ്പ് നമ്മളവിടെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ 1 കപ്പ് പഞ്ചസാര. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മിക്സിങ്ങിലേക്ക് കടക്കുക. ഒരു വലിയ ബൗളും ഒരു വിസ്കും എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രം മതി നമുക്ക്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മൈദയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പ് പാൽ ഒഴിച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം, അപ്പോൾ അധികം ആകണ്ടല്ലോ. ഇനി നമ്മളിപ്പോൾ ചേർത്തേക്കുന്നത് കാരമലൈസ് ചെയ്ത 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്യാത്തവർ ബ്രൗൺ ഷുഗർ ചേർത്താലും മതി കേട്ടോ. ഇനി ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണിത്. ഇനി ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ നമുക്ക് യൂസ് ചെയ്യാം, ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 85 ml ഉണ്ടാവും. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച 1/4 കപ്പ് പഞ്ചസാര സ്പൈസസ് ഒക്കെ ചേർത്ത് പൊടിച്ചു വെച്ചില്ലേ, അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. 1 കപ്പ് മാക്സിമം എടുത്താൽ മതി, 1/2 കപ്പ് വീറ്റ് ഫ്ലോറിന്. അത് കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും. ഇനി കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡിയാക്കി വെച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബദാം പൊടിച്ചതാണ് ചേർത്തേക്കുന്നത്. അതൊരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്തുവെച്ചാൽ മതി, ഇല്ലെങ്കിൽ നട്ട്സ് ഏതെങ്കിലും നട്ട്സ് പൊടിച്ചതാ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള് നമുക്ക് ചേർക്കാം. തീരെ ചെറുതായിട്ടല്ല ഞാൻ ഗ്രേറ്റ് ചെയ്തേക്കുന്നത്, കുറച്ച് ഇത് കുറച്ച് വലുതായിട്ടാണ്. ബേക്കായി കഴിയുമ്പോൾ അതൊന്നും കാണത്തില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് അരിഞ്ഞ് വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഡേറ്റ്സ് നട്ട്സ് ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്ക്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ കേക്കൊക്കെ മിക്സ് ചെയ്യുന്നത് ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായി പതഞ്ഞു വരുമ്പോൾ കേക്ക് ബാറ്ററിലേക്ക് ചേർക്കുക. അത് ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ട്രെയിൽ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊരു 9 ഇഞ്ചിൻ്റെ ട്രേ ആണ്, പക്ഷേ ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഇതിൽ മുഴുവൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ഒരു ട്രേയും കൂടി എടുത്തിട്ട് അതിലേക്ക് കൂടെ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് രണ്ടും കൂടെ ബേക്ക് ചെയ്യാം. അപ്പം ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക, നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഓവൻ സെറ്റപ്പിലേക്ക് വയ്ക്കുക. ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ടതൊക്കെ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതേപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ഓവൻ സെറ്റപ്പിലായിട്ട് 2 കേക്ക് ട്രേ ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു 35 മിനിറ്റ് എടുത്തു ഇത് കേക്ക് ബേക്കാകാനായിട്ട്. 35 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തോ ഇല്ലയെന്ന്. അപ്പോൾ സ്കൂറൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് വയ്ക്കാം. ഓവൻ സെറ്റപ്പിൽ നിന്ന് എടുത്ത് തണുക്കാൻ വയ്ക്കണം. നന്നായി തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയോ ബട്ടർ മിൽക്കോ അല്ലെ ബട്ടറോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.